വേണുവാലത്തൂരിലേക്കാണ് സാർ. നോക്കൂ, ബാബു ഈ ഒരു യാത്ര രണ്ട് തരത്തിലുള്ള സന്ദേശം നൽകുന്നുണ്ട്. ഒന്ന്, ബാബു ഇത്രയും അതിസാഹസികമായി അവിടെ പിടിച്ചു നിന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഞാൻ ബാബുവിനോട് ചോദിച്ച പോലെ ഉയർന്നു വരുന്ന കുറേ വിമർശനങ്ങളും ആരോപണങ്ങളും ഒക്കെയുണ്ട്. യഥാർത്ഥത്തിൽ എന്ത് സന്ദേശമാണ് ബാബു എന്ന 23-കാരൻ നാടിന് പകർന്നു നൽകുന്നത്? ബാബു ഇത് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായ ശേഷമാണ് അതിന്റെ വ്യാഖ്യാനങ്ങളും ദുർവ്യാഖ്യാനങ്ങളും എല്ലാം വരുന്നത്. പക്ഷെ ആ കുട്ടി ഒരു അപകടത്തിൽ പെട്ടു, പക്ഷെ ആത്മധൈര്യം വീണ്ടെടുത്തുകൊണ്ട് തിരിച്ചു വന്നു. അത് ആ കുട്ടിയെ തിരിച്ചു കൊണ്ടുവരാൻ ഇടയാക്കിയ ഒരു ഭരണ സംവിധാനത്തിന്റെ ഇടപെടലും അദ്ദേഹത്തിലേക്ക് ഞാൻ മടങ്ങിയെത്താൻ ചില സാങ്കേതിക തകരാറുണ്ടെന്ന് തോന്നുന്നു. ആ ജീവൻ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി നടത്തിയ ഇടപെടലുകൾ വളരെ ശ്ലാഘനീയമാണ്. ഒരു സർക്കാർ സംവിധാനം ഏത് രീതിയിൽ ഇടപെടണം എന്നതിന്റെ ഏറ്റവും നല്ലൊരു മാതൃക ഈ സംഭവം നമുക്ക് കാണിച്ചു തന്നു. എത്ര വലിയ സന്നാഹം ഒരുക്കിയാണെങ്കിലും ഒരു ജീവൻ രക്ഷിക്കുക എന്നുള്ള മഹത്തായ സന്ദേശം ഈ ബാബുവിന്റെ രക്ഷപ്പെടുത്തലിലൂടെ നമുക്ക് തന്നു. മറ്റൊന്ന്, ആരും ഈ രീതിയിൽ വനത്തിനകത്തേക്ക് അനധികൃതമായി കടന്നു പോകരുത്. പോകുമ്പോൾ സുരക്ഷാ മുൻകരുതൽ വേണം, അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികൃതരെ അറിയിച്ചുകൊണ്ട് വേണം എന്നുള്ളൊരു സന്ദേശം കൂടി നൽകുന്നു. എന്തായാലും ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ 5 കിലോമീറ്റർ 45 ലക്ഷം എന്നുള്ളതൊക്കെ അത് ട്രോളാണ്. പക്ഷെ വസ്തുതി ഉണ്ടായിരിക്കാം എങ്കിലും, പക്ഷെ അതൊരു സർക്കാരിന്റെ ഒരു ഇടപെടലിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതിനെ നമ്മൾ ആ രീതിയിൽ തന്നെ കാണണം. അല്ലാതെ ആ ബാബുവിന് വേണ്ടിയിട്ട് ഇത്ര രൂപ ചെലവഴിച്ചു എന്നുള്ളൊരു വ്യാഖ്യാനം നമ്മൾ കൊടുക്കുന്നത് ഉചിതമാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു സർക്കാർ സംവിധാനം വളരെ കാര്യക്ഷമമായി ഇടപെട്ട് ഒരു യുവാവിന്റെ ജീവൻ തിരിച്ചു കൊണ്ടുവന്നു. ഇനി നമ്മൾ ഈ ഇതിലൂടെ നമുക്ക് ഇനിയുള്ള ഒരു സന്ദേശം കൊടുക്കേണ്ടത്, വനത്തിനകത്തേക്ക് പോകുമ്പോൾ അതുപോലെ ഇത്തരം ട്രക്കിങ്ങിന് പോകുമ്പോൾ കൃത്യമായ മുൻകരുതലും സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടേ പോകാവൂ എന്നുള്ളൊരു സന്ദേശമാണ് ഈ ബാബുവിന്റെ രക്ഷപ്പെടലിലൂടെ നമുക്ക് കിട്ടുന്നത്. അതോടൊപ്പം തന്നെ വനം വകുപ്പ് കൃത്യമായൊരു മാനദണ്ഡം, ട്രക്കിങ്ങിന് പോകുന്നതിന് വേണ്ടിയുള്ള ഒരു മാനദണ്ഡം കൃത്യമായിട്ട് നടപ്പാക്കേണ്ട ഒരു ഘട്ടം കൂടിയാണ് ഈ സന്ദർഭം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ മണിക്കൂറിന് മുമ്പാണ് വനംവകുപ്പിൻ്റെതായിട്ടുള്ള ചില ഉത്തരവ് വന്നത്. തുറന്നിട്ട വനമേഖലകൾ അടയ്ക്കുകയും ട്രക്കിങ്ങിന് പോകുന്നതിന് കൃത്യമായ മാനദണ്ഡം പരിഷ്കരിക്കുകയും ചെയ്യുമെന്നുള്ളൊരു ഉത്തരവ് വന്നിട്ടുണ്ട്. അത് വളരെ നല്ല രീതിയിൽ തന്നെയാണ്, നല്ലതായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. അത് ഈ ബാബുവിൻ്റെ സംഭവം അതിനൊരു കാരണമായി എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഇത്തരം സന്ദേശങ്ങൾ ഇനി ട്രക്കിങ്ങിന് വളരെ സൂക്ഷ്മതയോടുകൂടി സുരക്ഷയോടുകൂടി പോകുക എന്നുള്ള സന്ദേശം, അതോടൊപ്പം തന്നെ ഒരു സർക്കാർ സംവിധാനം എത്ര കൃത്യമായും കാര്യക്ഷമമായി ഇടപെട്ടു എന്നുള്ള സന്ദേശം, ഈ രണ്ട് സന്ദേശമാണ്. ശരി സർ. ശ്രീ വേണു ആലത്തൂർ, നിലവിൽ ഇപ്പോൾ ബാബുവിന്റെ പ്ലാനിംഗ് ഇല്ലായ്മയെ പറ്റി പറയുന്നു. ഇപ്പോൾ ചെറുപ്പക്കാരെല്ലാവരും കൂടുതൽ യാത്രകളെ ഇഷ്ടപ്പെടുന്നവരും കൂടുതൽ യാത്ര ചെയ്യാനും നമ്മുടെ അടുത്ത് തന്നെയുള്ള പ്രദേശങ്ങളൊക്കെ കണ്ടെത്തി ഇവിടെ യാത്രയ്ക്കൊരിടമുണ്ട് അല്ലെങ്കിൽ സാഹസികതയ്ക്ക് സാധ്യതയുണ്ടെന്നൊക്കെ കണ്ടെത്തുന്ന ആളുകളാണ്. യഥാർത്ഥത്തിൽ ഒരു ട്രക്കിങ്ങിലേക്കൊക്കെ പോകുമ്പോൾ ഏതൊക്കെ തരത്തിൽ നമ്മൾ മുൻകരുതൽ എടുക്കണമെന്നാണ് ബാബുവിൻ്റെ ഒരു അനുഭവം നൽകുന്ന പാഠം? ഇത് ഇപ്പോൾ പൊതുവെ ഈ പാലക്കാടെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ മലയും വനവും ഉള്ളൊരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ യുവത്വം കൂടുതൽ ഈ മല കയറാൻ കൂടി താല്പര്യം പ്രകടിപ്പിക്കുന്ന കുട്ടികൾ കൂടിയാണ്. പക്ഷേ ഈ എല്ലാവരും ഇത്തരം ട്രക്കിങ്ങിന് ഈ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉൾപ്പെടെ പാലിച്ചുകൊണ്ട് അതിൻ്റെ ആ ഒരു ട്രാക്കിലേക്ക് എല്ലാവരും ആ രീതിയിൽ തന്നെ പോകുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടും കാര്യമില്ല. കാരണം മലയോര മേഖലകളിൽ താമസിക്കുന്നവർ പരമാവധി അവരുടെ ഉപജീവന മാർഗവുമായിട്ടുള്ള മലകയറ്റം ഇറങ്ങി. അപ്പം അത്തരം കാര്യങ്ങളും നമുക്ക് തടയാൻ കഴിയില്ല. അതുപോലെ ആദിവാസി മേഖലകളിൽ ഇത്തരം അവർ വനത്തിനകത്ത് തന്നെയാണ്. അപ്പം അവിടെയുള്ള ഒരു റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അങ്ങോട്ടേക്ക് പോകുന്ന ആളുകളെ പെട്ടെന്ന് നമുക്ക് തടയാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് ഈ മല കയറണം എന്ന് താല്പര്യമുള്ള ആളുകൾ പോകുമ്പോൾ അത് കൃത്യമായിട്ട് മാനദണ്ഡം പാലിച്ചുകൊണ്ട് പോകുക എന്നുള്ളത് തന്നെയാണ് അതിനകത്ത് നമുക്ക് സന്ദേശം കൊടുക്കാനുള്ളത്. അല്ലാതെ നമുക്ക് ഇതിന് പ്രത്യേകിച്ച് ഇപ്പോൾ വനംവകുപ്പ് എല്ലാ ഭാഗത്തും ഈ ജണ്ടകൾ മറ്റേ കോർത്തിണക്കി കൊണ്ട് ചങ്ങല ബന്ധിപ്പിച്ച് പോവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രായോഗികമാണ് എന്ന് തോന്നുന്നില്ല. അത് കുറച്ച് പെട്ടെന്ന് കഴിയുന്ന ഒരു സാഹചര്യമല്ല. കാരണം വനമേഖലയിൽ തന്നെ ധാരാളം കുടുംബങ്ങൾ താമസിക്കുന്നു. അപ്പം അങ്ങോട്ടേക്ക് പോക്ക് വരവ് അതെല്ലാം പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അതുകൊണ്ട് ഇനി ട്രക്കിങ്ങിന് പോകുന്നവർ മാത്രം ഇത്തരം സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് പോവുക. അത് നല്ല രീതിയിലുള്ള ബോധവൽക്കരണത്തിലൂടെ യുവാക്കളെയും പൊതുസമൂഹത്തെയും നല്ല നിലയിൽ ബോധവൽക്കരണം നടത്തിക്കൊണ്ട് മല കയറാൻ പോകുമ്പോൾ ഇത്തരം ട്രക്കിങ്ങിന് പോകുമ്പോൾ
നിർബന്ധമായും അധികൃതരെ അറിയിച്ചുകൊണ്ട് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് പോവുക എന്നൊരു സന്ദേശം കൊടുക്കാനേ കഴിയുള്ളൂ. അതിനു വേണ്ടിയിട്ട് മാത്രം അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇത് നമുക്ക് നടത്തേണ്ടതുള്ളൂ. അല്ലാതെ നമ്മൾ മുഴുവൻ പൊതുവെ ഈ ട്രക്കിങ്ങിനെ ഉൾപ്പെടുത്തുന്ന ഈ വാഹനത്തിൽ വിദൂര ദേശങ്ങളിൽ പോയി സഞ്ചരിക്കുന്ന യുവാക്കളുടെ അങ്ങനെ ഒരു കൂട്ടരുണ്ട്. അത് വലിയൊരു കരമായിട്ട് കൊണ്ട് നടക്കുന്നുണ്ട്. ബുള്ളറ്റ് ക്ലബുകളുണ്ട്, അവര് 1000 കിലോമീറ്ററുകൾ യാത്ര പോകാറുണ്ട്. അതുപോലെ തന്നെ റൈഡേഴ്സ് ഉണ്ട്. അപ്പൊ അത്തരം ഒരു അതൊക്കെ കുറെയൊക്കെ അത് ശാസ്ത്രീയമായിട്ട് തന്നെ നടപ്പാക്കുന്നത്. അല്ലാതെ ഇത് ഇതേ രീതിയിൽ അശാസ്ത്രീയമായ രീതിയിൽ കുറെ ഇത്തരം ഏജൻസികൾ മറ്റേ ഈ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പൊ അത് നിയന്ത്രിക്കുകയും അതോടൊപ്പം തന്നെ തടയുകയും വേണം. എന്നിട്ട് കൃത്യമായ ബോധവൽക്കരണത്തിലൂടെ അത് നിയമപരമായിട്ട് നടത്തുന്നത് അതിനെതിരെ അറിയിച്ചുകൊണ്ട് നിയമപരമായ രീതിയിൽ ഇത്തരം ട്രക്കിംഗ് ഉൾപ്പെടെയുള്ള റൈഡിങ്ങുകൾ പോകണം നടത്തണം എന്നുള്ളതാണ് അതേക്കുറിച്ച് പറയാനുള്ളത്. ഇത് ബോധവൽക്കരണത്തിലൂടെയും അവര് കൃത്യമായി ഈ കാര്യങ്ങൾ ധരിപ്പിച്ചുകൊണ്ട് സ്വന്തം ജീവൻ അപകടത്തിലാണ് എന്നുള്ള സന്ദേശം അവർ കൊടുത്തുകൊണ്ട് അത് രക്ഷിക്കാനുള്ള മുൻകരുതൽ എടുത്തുകൊണ്ട് വേണം സാഹസിക യാത്രകൾക്ക് പുറപ്പെടാൻ എന്നാണ് അതേക്കുറിച്ച് എനിക്ക് പറയാറ്.